ന്യൂഡൽഹി എന്ന് വെച്ചാൽ ന്യൂഡൽഹി എടുക്കാനായിട്ട് കാരണം ഞങ്ങൾക്ക് മലയാള ഓഡിയൻസ് ഉണ്ടല്ലോ, മലയാള ചലച്ചിത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഡൽഹിയിലെ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ മലയാളി അസോസിയേഷൻകാർ അന്ന് ജൂബിലിയുടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ അവിടെ നടത്തി, ജൂബിലി ഫിലിം ഫെസ്റ്റിവൽ. അതുകൊണ്ട് അന്നൊരു എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നൊരു അഗസ്റ്റിനായിരുന്നു ഇതിൻ്റെ കോർഡിനേറ്റർ. അപ്പം അഗസ്റ്റിൻ വന്നു. അപ്പോൾ അഗസ്റ്റിൻ പറഞ്ഞു, ഞാൻ സംസാരിക്കുമ്പോൾ അന്നത്തെ കാലത്ത് വെച്ചാൽ നമ്മൾ ഈ ഔട്ട്സൈഡ് കേരള അതികാര്യമായിട്ട് മലയാള ചിത്രങ്ങൾ ഓടത്തില്ല. അത് ഈ അന്ന് ഈ മലയാള ചിത്രങ്ങൾ ഓടണമെങ്കിൽ അന്ന് ഈ സെക്സിൻ്റെ ബിറ്റിട്ടാണ് ഈ മറ്റ് രതി നിർവേദം എന്ന് പറഞ്ഞ പടം വന്നതോടുകൂടി ഒരു ചെറിയൊരു സെക്സ് ഫിലിം, ചില സെക്സിൻ്റെ അട്രാക്ഷനുള്ള പടങ്ങളാണ് മലയാള സിനിമ. അപ്പോൾ വന്നതോടി മലയാള സിനിമ അല്ല ഒരു സെക്സിൻ്റെ അട്രാക്ഷനുള്ള പടമാണെന്നുള്ള ഇതിൽ വന്നു. അപ്പോൾ അതിനകത്ത് ചില ഈ ബിറ്റുകൾ കിട്ടി കളിച്ച് നമ്മുടെ മലയാള സിനിമ ഭയങ്കരമായിട്ട് മോശം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമായിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് നമ്മൾ ഡൽഹിയിലൊക്കെ, ഡൽഹിയിലെ, ബാംഗ്ലൂരിലെ, കൽക്കട്ടയിലെ ഒക്കെ നമ്മൾ ചിത്രങ്ങൾ കൊടുത്തു. നമ്മുടെ ചെന്നൈയിൽ പിന്നെ നല്ല ഒരുമാതിരിപ്പെട്ട ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു, മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ. അപ്പം നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോംബെയിലൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ഫ്രീ ആയിട്ട് പടം കൊടുക്കുക. അവിടെ ഒരു ഏതെങ്കിലും ഒരു മലയാളി നമ്മുടെ താല്പര്യ പാർട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഒരു പ്രിൻ്റം അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് അടിച്ചിട്ട് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ചിലവും കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി. അപ്പോൾ അതൊക്കെ ഈ നൂൺ ഷോ അല്ലെങ്കിൽ മോർണിംഗ് ഷോ ഉള്ളൂ, തിയേറ്റർ കിട്ടുകയുള്ളൂ. സൺഡേ ഒരു മോർണിംഗ് ഷോ അല്ലെങ്കിൽ സൺഡേ ഒരു നൂൺ ഷോ അങ്ങനെ ലെവലിലാണ്. ബാംഗ്ലൂരിലൊക്കെ അങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ബ്ലൂ മൂൺ തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു ഈ എം ജി റോഡിൽ, എം ജി റോഡിനും ചർച്ച് സ്ട്രീറ്റിന് ഇടയ്ക്കായിട്ടുള്ളൊരു റോഡാണ്. അപ്പോൾ ആ തിയേറ്ററിൽ അവിടെ ഒരു പ്രഭാകരൻ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്. ആ പുള്ളി ഇങ്ങനെ താല്പര്യപ്പെട്ടു, അങ്ങനെ കൊടുത്തു. അങ്ങനെ അവിടെ എല്ലാം ഈ നൂൺ ഷോയും മോർണിംഗ് ഷോയും കളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഈ ഓഡിയൻസിന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പം ഡൽഹിയിൽ അവരിങ്ങനെ ആഗ്രഹപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് തരാം നിങ്ങളൊരു. അപ്പം നമ്മുടെ കണ്ടിന്യൂസ് നമ്മുടെ ഹിറ്റായ ചിത്രങ്ങൾ ഞാൻ ഒരു കാര്യം നിങ്ങൾ, അപ്പം നിങ്ങളവിടെ ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മാത്രം വന്നാൽ പോരാ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എനിക്ക് കുറേ രണ്ടുമൂന്ന് പേരുണ്ട്, അവരോട് വന്നാലേ ഞാൻ വരുള്ളൂ, അല്ലാതെ ഞാൻ മാത്രം വന്നിട്ട് അല്ലല്ല. സാറാണ് വന്നുള്ളൂ. ഞാൻ പറഞ്ഞാൽ അല്ല, അത് അവരോട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പടം ഫ്രീ ആയിട്ട് വന്നേക്കാം, നിങ്ങൾ അവർക്കുള്ള ടിക്കറ്റ് കൊടുത്ത് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ, ജോഷി, മമ്മൂട്ടി, ഡെന്നിസ്, ജോസഫ്, ജെയ്ൻ ആൻഡ് വിൻസെൻറ്റ് ഇവരാണല്ലോ ഞാനത് പ്രവർത്തിച്ചത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട്, ഞാൻ അന്ന് തന്നെ ആദ്യമായിട്ട് ഡൽഹി കാണുന്ന അന്നാണ്. അപ്പോൾ അന്നേരം അവിടെ ഒരു ആഗ്രഹം, നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും വിജയ് നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക് ഭയങ്കര മനോഹരമായ ഒരു ഏരിയ അല്ലേ, അപ്പോൾ അവിടെ വെച്ച് ഒരു ചിത്രം എടുക്കണം നമുക്കൊരു ആഗ്രഹം വന്നു. അങ്ങനെ അവരോട് മലയാളി അസോസിയേഷൻകാരും അന്നത്തെ പ്രസിഡൻ്റ് നായർ സാറൊക്കെ ഉണ്ട്, നമ്മുടെ ടാറ്റായിലെ കെ നായർ സാർ. അപ്പോൾ അങ്ങേരോട് പറഞ്ഞപ്പം പറഞ്ഞു, എന്നെ ജോയിഞ്ഞ് പോര്. അന്നത്തെ മാതൃഭൂമിയുടെ മെയിൻ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള മാധവൻകുട്ടി സാറുണ്ടായിരുന്നു, പിന്നെ എൻ എഫ് ഡി സിയിലെ പരമേശ്വരൻ സാറുണ്ടായിരുന്നു. ഇവരെല്ലാം പറഞ്ഞു, ആ ധൈര്യമായിട്ട് ഇനി പോരെ, ഞങ്ങളല്ലേ ഇവിടെ ഉള്ളത്. അങ്ങനെയാണ് ഡൽഹിയിൽ ചെറു ചിത്രം എടുക്കാനായിട്ടുള്ള നമുക്കൊരു ഒരു താല്പര്യമുണ്ടായത്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ ചെന്നു. അങ്ങനെ ഡെന്നിസിനോട് കഥ, ഒരു ചെറിയ കഥ പറഞ്ഞു, ത്രെഡ് പറഞ്ഞു. പിന്നെ അതിനകത്ത് പിന്നെ നമ്മുടെ കോട്ടയത്ത്, അല്ല ട്രിവാൻഡ്രത്ത്, കോവളത്തുള്ള നമ്മുടെ സമുദ്ര ഹോട്ടലിൽ അവർക്ക് റൂം എടുത്തു കൊടുത്ത് അവിടെ ഇരുന്ന് കഥ എഴുതി ആണ് നമ്മൾ പോകുന്നത്. പക്ഷേ ടെന്നീസിൻ്റെ മനസ്സിൽ കഥയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു, ക്ലൈമാക്സ് ഒന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് 16 സീനും കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. പിന്നെ അവിടെ ഇരുന്ന് കേരള ഹൗസിലിരുന്നാണ് എഴുതിയത്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ ഒരു ധൈര്യമാണ്, അത് ഇന്നാണ് പറ്റത്തില്ല നമുക്കത്. പക്ഷേ ടെന്നീസിൽ നിന്നും അത് നടന്നോളും എന്നുള്ള വിശ്വാസം. പക്ഷേ അങ്ങനെ എഴുതിയത് കൊണ്ടാണ് അതിൻ്റെ ക്ലൈമാക്സൊക്കെ അങ്ങനെ ആയത്. അതൊക്കെ വളരെ ആക്സിഡൻ്റായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ആ പത്രത്തിൻ്റെ ഓഫീസിൽ കിട്ടാൻ അവിടെ ചെന്ന് കെ എ നായരുടെ അവിടുത്തെ സൺഡേ സപ്ലിമെൻറ്റിൻ്റെ ചീഫ് എഡിറ്റർ ഉണ്ടായിരുന്നു, അതിൻ്റെ എഡിറ്റർ കെ എ നായർ സാറിനെ കാണാൻ പരിചയപ്പെടാനും, പിന്നെ അവിടെ യു എൻ എയിലെ ജോർജ് സാറെന്ന് പറഞ്ഞ, പിന്നെ കുട്ടി സാറുണ്ടായിരുന്നു, ഇവരെല്ലാം ഭയങ്കര ഹെൽപ്പായിരുന്നു, എല്ലാവരും ഭയങ്കര. ജോർജ് സാറും കുട്ടി സാറും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ജഡ്ജായിട്ട് ജോർജ് സാറും പിന്നെ യു എൻ എയുടെ ചീഫായിട്ട് കുട്ടി സാറും അഭിനയിച്ചിരിക്കുന്നു. പുള്ളി അന്ന് ഓഫീസിൻ്റെ പത്രത്തിൻ്റെ ചീഫായിട്ടൊക്കെ അഭിനയിച്ചിരിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും നിസ്വാർത്ഥമായ ഒരു സഹകരണമാണ് അങ്ങനെ ഒരു ചിത്രം നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചത്. അതിനകത്ത് എല്ലാത്തിനുപരിയായിട്ട് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ജോർജ് സാറ്, വി ജോർജ് എന്ന് പറഞ്ഞു,
അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഈ ഷൂട്ടിങ്ങൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുക. കാരണം അതുപോലുള്ള ചെയ്സുകൾ എടുക്കാനൊക്കെ സാധിച്ച അദ്ദേഹത്തിൻ്റെ ഒറ്റ പിന്നെ സഹായം കൊണ്ടാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ ഉണ്ടായിരുന്നു, ബ്രദറിലോ സാബു ഉണ്ടായിരുന്നു. സാബുവാണ് എന്നെ കൊണ്ടുവന്ന് ജോർജ് സാറിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ആ അന്നത്തെ രീതിയിൽ ആ ന്യൂഡൽഹി അങ്ങനെ എടുക്കാൻ സാധിച്ചത്. അതെല്ലാം അങ്ങനെ ഒരു ചിത്രം എടുക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിരുന്നു. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. മമ്മൂട്ടിയും ന്യൂഡൽഹിയിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെട്ടു. കഷ്ടപ്പെടുന്നു വെച്ചാൽ ഈ ഒടിഞ്ഞ കാലിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇട്ടിട്ട് ഇതൊക്കെ ഭയങ്കര പെയിനായിരുന്നു. രാത്രി കുഴമ്പിട്ട് തിരുമ്പുന്ന രീതിയിലേക്കായിരുന്നു. കാരണം അതുകൊണ്ട് നടക്കണ്ടേ? അപ്പോൾ ഇത് കാലേ മുട്ടും ഭയങ്കര കഷ്ടപ്പെട്ടാന്ന് എന്ന് വെച്ചാൽ. കാരണം ഒരുപാട് പെയിൻ മമ്മൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഫലം ദൈവത്തിൽ കിട്ടി. ആ പെയിൻ എടുത്തെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഫലം കിട്ടി. വളരെ സഹകരണമായിരുന്നു, വളരെ ഇതായിരുന്നു. കാരണം മമ്മൂട്ടി അന്നൊക്കെ പറയാൻ ഡൗൺ ടു എർത്ത് ആയിരുന്നു കേട്ടോ. അന്നൊക്കെ അന്നത്തെ കാലത്ത് ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പക്ഷേ ഒരു നല്ലൊരു അവിടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് അത്ര ഒരു നല്ലൊരു ചിത്രം ഒത്തു വന്നത്. ഡബിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഡബിങ്ങിൻ്റെ ഒരു ഈസി. അന്ന് ഈ തിയേറ്ററിൻ്റെ വാടകയൊക്കെ വരുമ്പോഴത്തേക്കിന് ഒരു ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കുക വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കോസ്റ്റൊക്കെ വരും. അപ്പം എസ്റ്റാബ്ലിഷ്ഡ് ഡബിങ് ആർട്ടിസ്റ്റിനെ ആയിട്ട് അങ്ങ് ചെയ്യും. പിന്നെ ഇവരുടെ ആരും സൗണ്ട് നേരത്തെ ആരും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ അപ്പം അങ്ങനെ വന്ന് ഉറവശിയുടെയൊക്കെ ആണെങ്കിലും അങ്ങനെ അങ്ങ് ചെയ്തു. ന്യൂഡൽഹി ഞാനൊരു പറയുകയാണെങ്കിൽ മമ്മൂട്ടി ആ മമ്മൂട്ടിയും സുമലതയും കൂടെ പാർലമെൻറ്റ് മന്ദിരത്തിന് മുമ്പ് നടന്ന ഒരു ഇല്ലേ, ഞാനിന്നൊരു പത്രലോകം ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ സീനുണ്ടല്ലോ, അതൊക്കെ വാസം പറഞ്ഞാൽ ഈ ഓഫീസിൽ വെച്ചെടുക്കാതിരുന്ന സീനാ. എഴുതിയിരുന്ന അങ്ങനെയായിരുന്നു. അന്നേരം പിന്നെ നമ്മളത് മാറ്റി അത് പിന്നെ ആ പാർലമെൻറ്റ് മന്ദിരത്തിന് പോയി മോർണിംഗ് വാക്ക് ആക്കി. പക്ഷെ അതൊക്കെയാണ് പടത്തിൻ്റെ ഒരു ഭയങ്കര ഒരു ഹൈലൈറ്റായിട്ട് വന്നത് ആ സീനൊക്കെ. അപ്പോൾ അത് ഓഫീസിനകത്ത് എടുത്താൽ അതിനെ പ്രത്യേകത. നമ്മൾ ഡൽഹി വന്നിട്ട് പിന്നെ ഡൽഹി കാണിക്കാതെ. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അത് നമ്മൾ മോർണിംഗ് വാക്കാക്കി മാറ്റി. ഉർവശിയും പറഞ്ഞാൽ നല്ല കാര്യം. അങ്ങനെ വന്ന് അവിടെ വെച്ച് ഉർവശിയും പിന്നെ കാണുന്നു. അതൊക്കെയുള്ള ആ മൊത്തം നോർത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്കും പാർലമെൻറ്റ് വന്നൊരു അതൊക്കെ രാവിലെ പിന്നെ അന്ന് വെളുപ്പന വരെ ഷൂട്ടിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് എടുക്കുക. എന്നിട്ടാണ് ഉറങ്ങാൻ പോയത് രാവിലെ. ത്യാഗരാജന് നമ്മളെ ശലം വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടർ ത്യാഗരാജനെ നമ്മൾ ആദ്യമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ന്യായവിധി എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് ത്യാഗരാജനെയാണ് നമ്മൾ സുകുമാരൻ ചെയ്ത റോള്, സായിപ്പിൻ്റെ റോള്. അത് തമിഴായിരുന്നു, അത് തമിഴ് ക്യാരക്ടറായിരുന്നു. അതെന്തുകൊണ്ട് അത് നടന്നില്ല? അപ്പം പിന്നെ പുള്ളിക്കൊരു വിഷമമുണ്ടായിരുന്നു, അതിനകത്ത് മാറ്റിയിട്ട് പിന്നെ സുകുമാരനാക്കുക ചെയ്തത്. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഒന്ന് ഈ പടത്തിനകത്തൊരു റോള് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് ശലം വിഷ്ണു എന്നൊരു ക്യാരക്ടർ വെച്ചത്. അതൊക്കെ ഒരു എല്ലാം ഈ ഒത്തുവരണമല്ലോ. അപ്പം ദൈവത്തിൻ്റെ ആയിട്ടൊരു കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്ന പോലെ അതെല്ലാം ഒത്തു വന്നു. ഇപ്പം നമ്മളൊരു ഹിറ്റൊന്നും ആരും ഉണ്ടാക്കുന്നതല്ല, ഹിറ്റുകൾ സംഭവിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഹിറ്റാകണമെന്ന് വിചാരിച്ചിട്ട് പടം എടുത്താൽ ഹിറ്റാകണമെന്നുമില്ല, അതെല്ലാം സംഭവിക്കുന്നതാണ്. അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം. അതുകൊണ്ട് അങ്ങനെയാണ്.